ഈ പിതാവ് അന്ന് പറഞ്ഞ പ്രസംഗം ഏതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തെ ഒന്നും കർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമൊന്നുമല്ല പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന ഈ ലഹരി വസ്തുക്കളുടെ വലിയൊരു ഒരു 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 പ്രവണത കാണുന്നുണ്ട് അത് സൂക്ഷിക്കണമെന്നാണ് പിതാവ് പറഞ്ഞു വെച്ചത് അതിന് പിന്നെ അത് ചില വാക്കുകൾ എടുത്ത് ചിലരുടെ സ്വന്തം പോലെ ആ വാക്കുപയോഗിച്ച് ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ആ ചില ആളുകളെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുണ്ടായ വിവാദമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് എനിക്ക് തോന്നിയത് കാരണം ഇതിപ്പോ ഈ മൂവാറ്റുപുഴയിലെ സംഭവം മാത്രമല്ല ചില മതസമൂഹ സമൂഹങ്ങളിൽ പെട്ടവര് അവരെപ്പോഴും അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള മുറി ചോദിക്കുന്ന ഒരു പ്രവണത പണ്ടുകൊള്ളതാണ് അവിടെ മാത്രമല്ല പിന്നെ ശക്തി പ്രാപിക്കുന്നു കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ട് എന്നൊക്കെ സാഹചര്യം വരുമ്പോൾ കുറച്ചുകൂടി ഒരു 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 കൂടി പറയുന്ന ഒരു രീതി ഉള്ളതാണ് പല സ്ഥലങ്ങളിലും ഉള്ളതാണ് അതല്ലാതെ ഇത് അങ്ങനെ ഒരു പ്രവണതയാണ് എന്ന് ഈ കുറവാട് പിതാവ് പറഞ്ഞ പ്രസംഗമായിട്ട് ഇതിനെ കൂട്ടിക്കലർത്തി ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ അന്ന് ആവശ്യപ്പെട്ടവരുടെ ആ മതസമൂഹം പാർക്കുന്ന പ്രദേശങ്ങളിൽ ഏത് കോർപ്പറേറ്റിൻ്റെ സ്കൂളായാലും ആയാലും അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലം വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു ശൈലിയാണ് പക്ഷേ എൻ്റെ ഭരണഘടന അനുവദിക്കുന്നതനുസരിച്ച് ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരംഭിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ധാർമ്മികതയും അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതുപോലെ അവരുടെ ഒക്കെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക ആരെയും ബൈഫോഴ്സ് അല്ല ആരെയും ബൈഫോഴ്സ് അല്ല അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടന പറയുന്നത് വിശ്വാസം ആചരിക്കാനും അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് അതാണ് നമുക്ക് ഭരണഘടന നൽകുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാ മതസമൂഹ മതസമൂഹങ്ങൾക്കും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഒരു കലാലയം തുടങ്ങുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അത് എക്സ്ക്ലൂസീവ്ലി ബാക്കിയുള്ളവർക്ക് അവർക്ക് പ്രചരിപ്പിക്കണമെങ്കിൽ ദേ ആർ ഫ്രീ ടു സ്റ്റാർട്ട് കോളേജസ് ഓർ സ്കൂൾസ് അവർക്കൂടെ പ്രചരിപ്പിക്കാം അവരുടെ കുഞ്ഞുങ്ങളെ അവരെ കൊണ്ട് പഠിപ്പിക്കാം അതിനൊന്നും ഒരു തടസ്സം ആരും പറയുന്നില്ല ഇവിടെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല എല്ലാവർക്കും എന്താ ഫ്രീ അതിനുവേണ്ടിയുള്ള പരിശ്രമമായി നടക്കുന്നത് അക്കാര്യത്തിൽ അങ്ങനെയാണല്ലോ മൈനോറിറ്റി പ്രിവിലേജസ് പ്രവിലേജസിന്റെ മറികടന്ന് ഞങ്ങൾക്ക് ശക്തി കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് എണ്ണം ഉണ്ടോ ഞങ്ങൾക്ക് തരണം എന്ന് പറയുകയാണ് ഇങ്ങനെയുള്ളവരുടെ അവരുടെ കലാലയങ്ങളിൽ ഒന്ന് ചെന്നിട്ടൊന്ന് നമ്മുടെ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹമാണെങ്കിൽ അവർ അവരാരും ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ചാപ്പൽ ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ മുറി കാരണം ഒന്നും പറയാറില്ല ഞാനൊരു കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഇതിപ്പോൾ ആവശ്യപ്പെട്ടു പറ്റില്ല എന്ന് പറഞ്ഞു സാർ പി സി ജോർജ് ഒരു 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 തിരുത്തൽ ശക്തി എന്നുള്ള നല്ലൊരു സഭയ്ക്കുള്ളിലാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണെങ്കിൽ പിള്ളി പറയുന്ന ഒരു രീതിക്കാരനെ നിങ്ങൾക്കറിയാം പി സി ജോർജ് സാറിനെ അറിയാം അദ്ദേഹം പറയാൻ മേടിക്കുന്ന ആളല്ല അദ്ദേഹം പറയുന്നത് ഓപ്പണായിട്ട് ആരോടും സംസാരിക്കുന്ന ആളാണ് കാരണം പല രൂപതാങ്കമാണ് ഞങ്ങളുടെ അരുപത്തെ ഇടവക്കാരനാണ് അവിടെ എന്തെങ്കിലും ഒരു ഒരു അനിവാര്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വിചാരിച്ചിട്ട് അടുത്ത് പോയി ഇടപെടുന്നില്ലെന്നും മടിയില്ലാത്തതും മുഖത്തുമൊക്കെ കാര്യം പറയുന്ന ആളുമാണ് പി സി എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുകയുള്ളൂ പിന്നെ ഒരു ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളായിരിക്കണമല്ലോ അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടു